അതുകൊണ്ടൊന്നും യൂത്ത് കോൺഗ്രസിന്റെ പോരാളികളുടെ സമരവീര്യം കെട്ടുപോകുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് കുണുവാവകളല്ല, രാഹുൽ മാങ്കുട്ടത്തിലാണ് എന്ന് ഇവര് മനസ്സിലാക്കണം. ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സമരം ചെയ്യുന്നതിനെ പറ്റി. ഗോവിന്ദൻ ടീച്ചറെ സമരത്തിന്റെ ആർജവത്തിന്റെ ക്ലാസ് രാഹുൽ മാങ്കുട്ടത്തിൽ എടുക്കണ്ട, യൂത്ത് കോൺഗ്രസിന് എടുക്കണ്ട, വാ മോനെ ആർ ഷോ എന്ന് പറഞ്ഞപ്പോ അലിഞ്ഞില്ലാതായി പോലീസിന്റെ തോളിൽ കൈയിട്ട് പോയ ആർ ഷോക്ക് എടുത്താ മതി, യൂത്ത് കോൺഗ്രസിന് എടുക്കണ്ട. സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികളോട് കരയല്ല വാവേ എന്ന് പറയുന്ന വനിതാ പോലീസിന്റെ ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സമരവീര്യം അവർക്ക് പറഞ്ഞു കൊടുത്താ മതി, ഞങ്ങൾക്ക് ആ ക്ലാസ് വേണ്ട. അതീവ സമരവീര്യത്തോടു കൂടി തന്നെയാണ് ഞങ്ങളുടെ സഹപ്രവർത്തകർ ഈ പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങളുടെ സമരം ഇല്ലാതാക്കാനല്ലേ നിങ്ങള്, പിന്നെ നിങ്ങളുടെ ഗുണ്ടാ സദസ് കണ്ണൂരിന്റെ ജില്ലയിലെത്തിയപ്പോ ആ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ തലയിൽ ചെടിച്ചട്ടി കൊണ്ടടിച്ചവർ, ഹെൽമെറ്റ് കൊണ്ടടിച്ചവർ, അവരെ ഉദ്ദേശിച്ചത് പിന്നീട് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ ഉണ്ടാവരുതെന്നുള്ളതാണ്, പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രകടനങ്ങൾ ഉണ്ടാവരുതെന്നാണ്. പക്ഷെ സംസ്ഥാനത്ത് ഒരു ജില്ലയിലും നിങ്ങളുടെ മുഖ്യ ഗുണ്ടയെ കരിങ്കൊടി കാണിക്കാതെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പറഞ്ഞയച്ചില്ല. അതുകൊണ്ടും തീരാഞ്ഞ് ആലപ്പുഴയിലേക്ക് വന്നപ്പോ പോലീസ് എന്ന പേരിൽ സിപിഎമ്മിന് ഗുണ്ട പണിയെടുക്കുന്ന ചില മോന്മാർ അവന്മാര് പുറത്തിറങ്ങി ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റിയ സഹപ്രവർത്തകരുടെ തലയിലെ കാഞ്ഞടിച്ചിട്ട് കേസെടുക്കാൻ പോലും നിങ്ങൾ മടിച്ചു. പോലീസ് നടപടികളുടെ സ്വാഭാവികതയെ പറ്റി ചില മന്ത്രിമാരുടെ പ്രസംഗം ഞാൻ കേൾക്കാനിടയായി. ആ മന്ത്രിമാരോട് ചോദിക്കുന്നു, സ്വാഭാവിക നടപടികളാണെങ്കിൽ എന്തുകൊണ്ട് കോടതി പറഞ്ഞിട്ട് കേസെടുത്ത ആ പോലീസിന്റെ ശമ്പളം പറ്റുന്ന ഗുണ്ടകളെ എന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്തില്ല, എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുത്തില്ല, എന്തുകൊണ്ട് അതിന്റെ നടപടികൾക്ക് വേഗത ഉണ്ടായില്ല? എന്റെ രാഹുൽ മാങ്കുട്ടത്തിന്റെയും സഹപ്രവർത്തകരുടെയും മാത്രം കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്ര ആവേശം?